പാത്തുമ്മയുടെ ആട് ഒരു ആസ്വാദനം ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട് ഈ നോവലിന് അദ്ദേഹം തന്നെ മറ്റൊരു പേരും നിർദ്ദേശിച്ചിട്ടുണ്ട് പെണ്ണുങ്ങളുടെ ബുദ്ധി പ്രകൃതിയെക്കുറിച്ചും നാട്ടിൻ പുറത്തെക്കുറിച്ചുമൊക്കെ നന്നായി വർണ്ണിച്ചിരിക്കുന്ന ഒരു നോവലാണ് ഇത് ഈ നോവലിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ആട് ഈ ആടിൻ്റെ ഭക്ഷണശീലവും പ്രസവവും എന്ന് വേണ്ട അതിൻ്റെ വിസർജ്യത്തെക്കുറിച്ച് പോലും നോവലിൽ പറയുന്നുണ്ട് കൂടാതെ ഈ നോവലിലെ മനുഷ്യ കഥാപാത്രങ്ങളോട് ഒപ്പം തന്നെ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ആടിനെയും ചിത്രീകരിച്ചിരിക്കുന്നത് ചാമ്പ മരങ്ങൾ പോലെയുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനും മാങ്കോസ്റ്റിൻ മരങ്ങളെ സ്നേഹിച്ചു വളർത്തുവാനും പാമ്പിനും പഴുതാരയ്ക്കും തേളിനും പൂച്ചയ്ക്കും പട്ടിക്കും എല്ലാം ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് ഈ നോവലിലൂടെ നമുക്ക് കഥാകാരൻ പറഞ്ഞു തരുന്നു ഒരുപാട് പ്രത്യേകതകളുള്ള ഈ നോവലിൽ കണ്ണീരിനെ പൊട്ടിച്ചിരിയാക്കുന്ന ജീവിത മുഹൂർത്തങ്ങൾ ഇടയ്ക്കിടെ വന്നു പോകുന്നുണ്ട് പാത്തുമ്മയുടെ ആടും അതിനോടൊപ്പം തന്നെ ആനുമയുടെ ആടും കോഴികളും പരുന്തും ഇലി പൂച്ച എന്നിവയും മനുഷ്യരോടൊപ്പം ആ ചെറു വീട്ടിൽ ഒന്നിച്ചു കഴിയുന്നു കൂടാതെ ഈ നോവലിലെ പ്രധാന പ്രശ്നവും ദാരിദ്ര്യമാണ് ചാമ്പയ്ക്ക് പറച്ച് സ്കൂൾ കുട്ടികൾക്ക് വിൽക്കുന്ന ഉമ്മ ചാമ്പയ്ക്ക് നിറച്ച കുട്ടയും മുന്നിൽ വെച്ച് ചന്തയിലിരുന്ന് കണക്ക് പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന കുട്ടികൾ ഇവയെല്ലാം ഓരോ വായനക്കാരിലും കൗതുകമുണർത്തുന്നുണ്ട് മിക്കവാറും എല്ലാ സാധാരണക്കാരുടെയും വീടുകളിലെ സ്ഥിതി ഇങ്ങനെ തന്നെയെന്ന് പറയുന്നു ബഷീറിൻ്റെ വീട്ടിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വഴക്കുകൾക്കൊക്കെ കാരണം പണമാണെന്ന് ബഷീർ പറയുന്നുണ്ട് ജീവിക്കാൻ വേണ്ടത് പണമാണ് അവിടെ ഇല്ലാത്തതും അതാണ് ആ കൂട്ടുകുടുംബത്തിൻ്റെ സുരക്ഷ ഒരു സ്വാർത്ഥതയുമില്ലാതെ ഏറ്റെടുത്ത് ചെയ്യുന്നത് അബ്ദുൽ ഖാദർ ആണ് ഹനീഫയും അബുവും ആ വീട്ടിൽ തന്നെയാണ് കഴിയുന്നത് അവരെല്ലാം കാശിനു വേണ്ടി ബഷീറിനെ ചൂഷണം ചെയ്യുന്നുമുണ്ട് അതിനിടയിൽ ബഷീറിന് ദേഷ്യം വന്നാൽ ആ ദേശത്തിൽ നിന്നും ബഷീർ ആരെയും ഒഴിവാക്കാറുമില്ല ബഷീറിൻ്റെ ഉമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ കൂട്ടുകുടുംബവും അവിടെ ഓരോ ദിവസവും നടക്കുന്ന ഓരോരോ ചെറിയ കാര്യങ്ങൾ പോലും ബഷീർ തൻ്റെ തനത് ശൈലിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് വീട്ടിലെ ഓരോ അംഗങ്ങളും ഇതിലെ ഓരോ കഥാപാത്രങ്ങളായി വരുന്നു നോവലിലെ പ്രധാന കഥാപാത്രമാണ് പാത്തുമ്മ പാത്തുമ്മയുടെ ആടിന് ചുറ്റിപ്പറ്റിയാണ് നോവലിലെ കഥയുടെ കിടപ്പ് ബഷീറിൻ്റെ രണ്ട് സഹോദരിമാരിൽ മൂത്തത് പാത്തുമ്മയാണ് പാത്തുമ്മയ്ക്കും ഭർത്താവ് കൊച്ചുണ്ണിക്കും ഖതീജ എന്നൊരു മകളുണ്ട് ബഷീറിൻ്റെ സഹോദരങ്ങളിൽ തറവാട്ടിൽ നിന്നും മാറി താമസിക്കുന്നത് പാത്തുമ്മ മാത്രമാണ് എങ്കിലും എല്ലാ ദിവസവും രാവിലെ തന്നെ മകളെയും കൂട്ടി അവർ തറവാട്ടിലേക്കെത്തും അവരുടെ വരവ് ഒരു സ്റ്റൈലാണ് എന്നാണ് ബഷീർ പറയുന്നത് പാത്തുമ്മ എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട് എൻ്റെ ആടാന്ന് പറട്ടെ അപ്പോ കാണാം പാത്തുമ്മയ്ക്ക് കാര്യമായി വിദ്യാഭ്യാസമൊന്നുമില്ല എങ്കിലും കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് പാത്തുമ്മ പാത്തുമ്മ പോലെ ഒരിക്കൽ പാത്തുമ്മയുടെ ആട് പറ്റു ആട്ടിൻപാൽ വെറ്റുകിട്ടുന്ന പണം കൊണ്ട് വീടിൻ്റെ വാതിൽ നന്നാക്കുന്നതുൾപ്പെടെ പലതും ചെയ്യണമെന്നും പാത്തുമ്മ വിചാരിച്ചിരുന്നു പക്ഷേ തൻ്റെ കുടുംബക്കാർക്കു വേണ്ടി ആടിൻ്റെ പാൽ കൈക്കൂലിയായി പാത്തുമ്മയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നു ഒരിക്കൽ ബഷീറിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു പത്തിരിയും കരൾ വരട്ടിയതും വെച്ച് സൽക്കരിക്കുന്നു എന്നാൽ പാത്തുമ്മയുടെ മറ്റു സഹോദരങ്ങളായ അബ്ദുൽ ഖദറിനും ഹനീഫയ്ക്കും ഇത് സഹിക്കാൻ പറ്റുന്നില്ല പാത്തുമ്മയുടെ ഭർത്താവ് അവർക്ക് കടപ്പെട്ടിരുന്ന എന്ന പണത്തിൻ്റെ പേരിൽ ഭർത്താവിനെയും പാത്തുമ്മയെയും മകൾ ഖതീജയെയും ഒന്നും രണ്ടും മൂന്നും പ്രതികളാക്കി കേസ് കൊടുക്കുമെന്നും സഹോദരങ്ങൾ ഭീഷണിപ്പെടുത്തി അങ്ങനെയാണ് പാത്തുമ്മയ്ക്ക് ആട്ടും പാൽ കൈക്കൂലിയായി ഉപയോഗിക്കേണ്ടി വന്നത് കൈക്കൂലിയായി കിട്ടുന്ന പാലിന് പുറമെ പാത്തുമ്മ അറിയാതെ ആടിൻ്റെ പാൽ അവർ കറന്നെടുക്കുകയും ചെയ്തിരുന്നു പാത്തുമ്മ ആടിന്റെ പാല് പുറത്തു വിൽക്കാനാണ് ശ്രമിച്ചത് അതവളുടെ ഗതികേട് കൊണ്ടാണ് കൊച്ചുണ്ണിക്കും കതീജയ്ക്ക് പോലും അവൾ പാല് കൊടുത്തിട്ടില്ല പകൽ പകലന്തിയോളം പണിയെടുക്കുന്ന ആ വീട്ടിലെ പെണ്ണുങ്ങളുടെ ഭക്ഷണം ഒരു ഉരുനു തേയിലുണ്ടാക്കുന്ന പാലും പഞ്ചസാരയും ഇല്ലാത്ത ചായയുമാണ് അവർ ആടിന് കട്ട് കറന്നെങ്കിലും പറയാനില്ല ആ വീട്ടിൽ മോഷണം ആദ്യമായൊന്നുമല്ല കുട്ടിക്കാലം മുതൽക്കെയുള്ള കഥകളിലെല്ലാം ബഷീറിന് മോഷണ സംഭവങ്ങളെക്കുറിച്ച് പറയാനുണ്ട് ബഷീറിൻ്റെയും അബ്ദുൽ ഖാദറിൻ്റെയും നെയ് മോഷണം മുന കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹനീഫ വെറ്റവട്ടിയിൽ നിന്നും കാശി കട്ടത് ഉമ്മയ്ക്ക് ഒരിക്കലും മനസ്സിലാക്കാത്ത രീതിയിൽ ബഷീർ പണം കെട്ടത് വലുതായതിനു ശേഷവും അനുജന്മാരെല്ലാം ബഷീറിൻ്റെ മുണ്ടും ഷർട്ടും കട്ടെടുത്തത് എന്ന് തുടങ്ങി ഉമ്മ മുതൽ അബു വരെയുള്ള എല്ലാവരും ആ വീട്ടിൽ മോഷ്ടാക്കളാണ് പക്ഷേ പാൽ മോഷണം ബഷീറിന് സഹിക്കാനായില്ല പാത്തുമ്മയുടെ ദയനീയത അറിഞ്ഞത് കൊണ്ടാകാം ബഷീർ അത് പാത്തുമ്മയോട് പറഞ്ഞു അവൾ ആട്ടിൻ കുട്ടികളെ മാറ്റി നിർത്തി അപ്പോൾ പെണ്ണുങ്ങൾ കൊച്ചു കുട്ടികളെ കൊണ്ട് പാൽ ചുരത്തിച്ചു വിവരമറിഞ്ഞ പാത്തുമ്മ ഗദ്യന്തരമില്ലാതെ കൊടുക്കുന്ന പാലും വീട്ടുകാർ മോഷ്ടിക്കുന്ന പാലും അങ്ങനെ രണ്ടു തരത്തിൽ വീട്ടിൽ പാൽ കിട്ടി തുടങ്ങി സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ബഷീറിൻ്റെ വീട്ടിലെ കൊച്ചു കൊച്ചു കലഹങ്ങൾക്ക് കാരണം അംഗങ്ങൾ താമസിക്കുന്ന ആ ഇരുമുറി വീട്ടിൽ നടക്കുന്ന സാഹചര്യങ്ങളെ രൂപേണ കഥാകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ചിന്താഗതിയോളം ലളിതമായ തൻ്റെ ഭാഷയിലൂടെയാണ് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ എല്ലാവർക്കും അവരവരുടെ നന്മ തിന്മകൾ ബഷീർ നൽകിയിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ജീവിത യാഥാർത്ഥ്യങ്ങളെ തികച്ചും സംസാര ബന്ധനമാക്കി തീർത്തിരിക്കുന്നു ഇവിടെ ബഷീറിന്റെ ഉമ്മ വീടിനു വേണ്ടി കഷ്ടപ്പെട്ട് പണി ചെയ്യുന്നത് കാണുമ്പോൾ അതിനൊപ്പം അവർ തൻ്റെ മകനെ പണോ ഉപാധിയായി കാണുന്നതും വ്യക്തമാണ് അബ്ദുൽ ഖാദർ ഉമ്മയിൽ നിന്നും പണം പിടിച്ചു പറിക്കുമ്പോഴും ജ്യേഷ്ഠൻ്റെ ആഖ്യാനത്തിൽ ശ്രദ്ധാകുലനാകുന്നത് കാണുന്നു പോലും നന്മയുടെ മൂർത്തിയാക്കുവാൻ ബഷീർ ശ്രമിക്കുന്നില്ല പണം സ്വന്തം കുടുംബത്തിന് സദാസമയം ചെലവഴിക്കുമ്പോഴും സ്വന്തം ഉമ്മയുടെ മുന്നിൽ വെച്ച് അയാളൊരു ഗ്ലാസ് അറിഞ്ഞ് പൊട്ടിക്കുന്നു മനുഷ്യൻ്റെ വികാരത്തിനാണ് ഇവിടെ പ്രാധാന്യം ഒരു നന്മയോ തിന്മയോ സൃഷ്ടിക്കുകയില്ല ഇതിനൊപ്പം ബഷീറിൻ്റെ ശുഭാപ്തി വിശ്വാസം വീക്ഷിക്കുക തൻ്റെ രചനാശൈലി ഉപയോഗിച്ച് ഏറ്റവും കഷ്ടസ്ഥിതികളെപ്പോലും നൈർമല്യ അദ്ദേഹം മാറ്റുന്നു പതിനെട്ടംഗങ്ങൾ അതായത് നാല് അഞ്ച് കുടുംബങ്ങൾ വെറും രണ്ട് മുറികളുള്ള ആ വീട്ടിൽ താമസിക്കുന്നത് താൻ ശരിക്കും അത്രയൊന്നും വരുമാനം സൃഷ്ടിക്കുന്നില്ല എങ്കിലും തന്നെ മറ്റു കുടുംബാംഗങ്ങൾ കോടീശ്വരനായി കണ്ടു ചോർത്തുന്നു പാത്തുമ്മയുടെ വീട് അബ്ദുൽ ഖദറുടെ ദൈന്യത എന്നിങ്ങനെയുള്ള പല വിഷാദങ്ങളെയും കാര്യമായി അവലോകനം ചെയ്യാത്തത് ആലോചിച്ചാൽ മനസ്സിലാകും വായനക്കാരെ കരയിപ്പിക്കുകയല്ല ചിരിപ്പിക്കുകയാണ് ഈ കഥയിലൂടെ ബഷീർ ഉദ്ദേശിക്കുന്നത് കണ്ണുനിരുകൾ മറച്ചുവച്ച് മന്ദസിക്കുന്നത് പോലെ പാത്തുമ്മയുടെ ആട് എന്ന ഹാസ്യകൃതിയിലൂടെ കഥാകൃത്ത് ചെരിയുടെ മാറ്റൊലി തൻ്റെ ലളിത ഭാഷാശൈലിയിലൂടെ വായനക്കാർക്ക് പ്രാധാന്യം ചെയ്യുന്നതിനൊപ്പം അന്നത്തെ തൻ്റെ സാമൂഹിക സാഹചര്യങ്ങളെ അവരവരിലൂടെ ഗ്രസിക്കുവാനും അനുവദിക്കുന്നു തൻ്റെ ഹാസ്യഭാവം ഒട്ടും ചോർന്നു പോകാതെ നന്ദി നമസ്കാരം